ഓം ശാന്തി. പലപ്പോഴും പല സാഹചര്യങ്ങളിലും പലരും പറയാറുണ്ട്, അകാരണമായി എൻ്റെ മനസ്സ് വറീഡായി മാറും, എന്തുകൊണ്ടാണ് എന്ന് എനിക്ക് മനസ്സിലാവും തന്നെയില്ല. പക്ഷെ ചില ദിവസങ്ങളിൽ വെറുതെ മനസ്സ് ഡിസ്റ്റർബ്ഡാവും. മനസ്സ് ഡിസ്റ്റർബ്ഡായാൽ എനിക്ക് വീട്ടിലെ കാര്യങ്ങൾ ശരിക്കും ചെയ്യാൻ തോന്നില്ല, അല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാൻ തോന്നില്ല, ഓഫീസിലെ കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് പോലും ദേഷ്യം വരിക, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വരും. അങ്ങനെ ഒരു സമയം തുടങ്ങിയാൽ അന്നത്തെ ദിവസം മുഴുവൻ പോക്കാവും, വല്ലാത്തൊരവസ്ഥ. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ വരും. ചില ദിവസങ്ങൾ നല്ല ദിവസങ്ങളായിരിക്കും, നല്ല മൂഡായിരിക്കും, എല്ലാം നന്നായി നടക്കും. ചില ദിവസങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും സംഭവിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. നമുക്കറിയോ, നിങ്ങൾക്കറിയോ, നമ്മുടെ അന്തരീക്ഷത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഏത് ടൈപ്പ് തോട്ട്സ് പുറത്തു വരുന്നുണ്ടോ അതൊക്കെ തന്നെ വൈബ്രേഷൻസ് ആയിട്ട് ഇവിടെ തങ്ങി നിൽക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും മനുഷ്യന്മാരുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുന്നു, ജീവിതത്തിലെ അപകടങ്ങളും അപകട പ്രശ്നങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു, സാമ്പത്തിക പ്രയാസങ്ങൾ മനുഷ്യന്മാർക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും പല നിയമങ്ങളും പല രീതിയിലും മനുഷ്യന്മാരെ നിയമക്കുരുക്കിനുള്ളിൽ കുരുക്കുന്ന അവസ്ഥകളിൽ വരുന്നു, ജീവിക്കാൻ തന്നെ പ്രയാസമാകുന്നു. ഇങ്ങനെ ഒരുപാട് ഈ ലോകത്തേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ജീവിത സാഹചര്യങ്ങളുണ്ടാകുന്ന മാറ്റം കൊണ്ട് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ടെൻഷനും വറിയും ഭയവും ഒക്കെ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് മനുഷ്യൻ്റെ മനസ്സ് വീക്കാവുന്നതോട് കൂടിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ടെൻഷൻ അല്ലെങ്കിൽ അസൂയ, ഈർഷ്യ, ക്രോധം ഇങ്ങനെയുള്ളതായിരിക്കുന്ന മോശമായിരിക്കുന്ന സംസ്കാരങ്ങളുടെ അറ്റാക്ക് ഓൾമോസ്റ്റ് ഓൾ മനുഷ്യന്മാരുടെ മനസ്സിലും അതൊക്കെ സ്ഥാനം പിടിച്ചൊരവസ്ഥയിൽ വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് അടുത്ത കാലത്ത് അമേരിക്കയിൽ ശാസ്ത്രജ്ഞന്മാർ നടത്തിയതായിട്ടുള്ള ഒരു പരീക്ഷണത്തിൽ അവർ പറയുന്നത് 10% പോലും ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് പോസിറ്റീവ് തോട്ട്സ് വരുന്നില്ല എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയൊക്കെ, ഇത്രയധികം ഡേ ബൈ ഡേ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ടെൻഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, കാര്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, രോഗങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതനുസരിച്ച് നെഗറ്റീവ് തോട്ട്സും മനുഷ്യൻ്റെ മനസ്സിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ചിന്തകളൊക്കെ തന്നെ എവിടേക്കാണ് പോകുന്നത്? നമ്മളിൽ നിന്ന് പുറത്ത് കടക്കുന്നു, നമ്മുടെ ചുറ്റുമായിട്ട് അതിങ്ങനെ കറങ്ങി നടക്കുന്നു. ഒരു വീട്ടിലൊരാൾ തന്നെയല്ലോ താമസിക്കാം. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എല്ലാവരുടെ വൈബ്രേഷൻസിലും ടെൻഷൻ അന്തരീക്ഷത്തിൽ തങ്ങിക്കൊണ്ടിരിക്കുക. പതുക്കെ പതുക്കെ ഇന്നത്തെ അന്തരീക്ഷത്തിൻ്റെ സ്വഭാവം തന്നെ സൈലൻ്റായിട്ട് ആ വൈബ്രേഷൻ ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റിയ ദുഃഖത്തിൻ്റെ, ടെൻഷൻ്റെ, വിഷമത്തിൻ്റെ അലകൾ ഇങ്ങനെ അലയടിക്കുന്നത് നമുക്ക് കാണാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം എനർജികൾ നമ്മുടെ മനസ്സിലേക്ക് വരത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു ചെറിയ സാധ്യത ഉണ്ടാവുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ വല്ലാതെ കടന്നുകൂടും, അത് നമ്മുടെ എനർജീനെ മുഴുവൻ ഇല്ലാതാക്കി കളയുകയും ചെയ്യും. ആ സമയത്ത് നമ്മുടെ ഓറ ചെക്ക് ചെയ്ത് നോക്കിയാൽ പോലും ആ ഓറയിലെ എനർജി വളരെയധികം നെഗറ്റീവായിട്ട് മാറിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആ മൂഡിനെ വീണ്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുന്നത്. ഞാൻ ശരിയാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടും എനിക്കത് പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയതായിട്ടുള്ള ഒരു കൊച്ചു ടെക്നിക്കാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഇതിൽ സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ നമ്മൾ ചേർക്കണം. ഒന്ന്, സ്ഥൂല ശരീരത്തിൽ നിന്ന് നമുക്ക് ആ നെഗറ്റീവ് എനർജിയുടെ പ്രഭാവത്തെ ഒഴിവാക്കണം. ഒപ്പം സൂക്ഷ്മ ശരീരത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് പോസിറ്റീവ് എനർജി നിറയ്ക്കണം. അപ്പോൾ അതിനുള്ളതായിട്ടുള്ള ഒരു ചെറിയ ഉപായം, നമ്മൾ സാധാരണ അടുക്കളയിൽ പാചകത്തിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള കല്ലുപ്പ്, ആ കല്ലുപ്പ് നിങ്ങൾ രണ്ട് കൈകളിലും നമ്മുടെ ഉള്ളംകൈയിൽ നിറഞ്ഞ് ഒരു കുന്നു പോലിരിക്കത്തക്ക രീതിയിൽ രണ്ട് കൈയിലും ഉള്ളംകൈയിൽ ഉപ്പെടുക്കുക. മെഡിറ്റേഷൻ ഇരിക്കുന്നതായിട്ടുള്ള സ്ഥാനത്ത് നമ്മൾ വന്നിരുന്ന ശേഷം രണ്ട് കൈയിലും കൈകളെ ഈ ധ്യാന മുദ്രയിൽ പിടിച്ച ശേഷം ഇതിൻ്റെ ഉള്ളിൽ എത്ര ഉപ്പ് കൊള്ളുന്നുണ്ടോ അത്ര ഉപ്പിനെ രണ്ട് കൈകളിലും പിടിച്ചേക്കുക. ആ രണ്ട് കൈയിലും ഉപ്പ് പിടിച്ച ശേഷം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനിരിക്കുക. ആദ്യം മനസ്സിൽ തോട്ട് ക്രിയേറ്റ് ചെയ്യുക, സർവശക്തനായിരിക്കുന്ന ഭഗവാനെ, എൻ്റെ സങ്കല്പത്തിൻ്റെ ഭാഷയിലൂടെ ഞാൻ അങ്ങേ ആഹ്വാനം ചെയ്യുകയാണ് എൻ്റെ സമീപത്ത് വന്നാലും. എന്നിട്ട് മനസ്സുകൊണ്ട് ഫീൽ ചെയ്യുക ആ പ്രകാശം, ആ പരമമായ ചൈതന്യം. ഭഗവാൻ നമ്മുടെ തലയുടെ മേലെ വന്നിങ്ങനെ ഒരു ദിവ്യ നക്ഷത്രം പോലെ പ്രകാശിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതിൽ നിന്നുള്ള പ്രകാശകിരണങ്ങൾ അങ്ങനെ നമ്മുടെ ശരീരത്തിലേക്ക് വരികയാണ്. ഒപ്പം അതെല്ലാ നെഗറ്റിവിറ്റിനെയും ഒഴിവാക്കുകയാണ്. എന്നിട്ട് ഫീൽ ചെയ്ത് നോക്കുക, കൈയിൻ്റെ ഉള്ളതായിട്ടുള്ള ആ ഉപ്പിൻ്റെ ഉള്ളിലേക്ക് ശരീരത്തിലെല്ലാ നെഗറ്റീവ് എനർജിയും അത് അബ്സോർബ് ചെയ്തിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മൾ സാധാരണ ചോക്ക് കൊണ്ട് മഷീനെ ഒപ്പിയെടുക്കാറുണ്ട്. അതേപോലെ തന്നെ ശരീരത്തിൽ നിന്ന് നെഗറ്റീവ് എനർജീനെ വലിച്ചെടുക്കാനുള്ളതായിട്ടുള്ളൊരു ശക്തി
കല്ലുപ്പിനുണ്ട്. അതുകൊണ്ട് രണ്ട് കൈകളിലും ആ ഉപ്പ് പിടിച്ച് കുറച്ചൊരു 10-15 മിനിറ്റ് സമയം എഗെയിൻ ആൻഡ് എഗെയിൻ വീണ്ടും ആ ഫ്ലോ വരുന്നു. നമ്മുടെ ഉള്ളിലുള്ള എല്ലാം പവറാകുന്നു. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു 15 മിനിറ്റ് സമയം കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ശരീരവും മനസ്സൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് മാറും. കാരണം ബ്രൈറ്റ് വൈറ്റ് റേസ് വന്ന് 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 ശരീരത്തിലെ ഓരോ കണങ്ങൾ പോലും അത്തരത്തിൽ പ്രകാശമാനമായി മാറി ഈ ഭ്രൂമധ്യത്തിലിരിക്കുന്ന ഞാനാകുന്ന ആത്മ ആ പരമാത്മ ചൈതന്യം കൊണ്ട് തിളങ്ങാൻ തുടങ്ങി. ഞാൻ മാസ്റ്റർ സർവശക്തിവാനായി. എൻ്റെ മനസ്സിൽ സന്തോഷവും ശക്തിയൊക്കെ നിറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ഫീൽ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ പോയിട്ട് ഈ ഒരു പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ നെഗറ്റീവ് എനർജി എന്തെങ്കിലും ശരീരത്തിൽ നമ്മുടെ സങ്കല്പത്തിൻ്റെ ശക്തി കൊണ്ട് മാത്രം ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ പോലും അത് സ്വാഭാവികമായിട്ടും ആ ഉപ്പിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ആ രണ്ട് കൈകളെയും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് കൊണ്ടുപോയിട്ട് ഉപ്പിനെ ഒന്നുകിൽ നമ്മുടെ ക്ലോസറ്റിലിട്ട് ഫ്ലഷ് ചെയ്ത് കളയുക, അതല്ലെങ്കിൽ വാഷ് ബേസിനിലിട്ട് പൈപ്പ് തുറന്ന് ശക്തമായിട്ട് വെള്ളമൊഴിച്ച് അതിനെ ഒഴുക്കി കളഞ്ഞേക്കുക. അങ്ങനെ ഗംഗാ സ്നാനത്തിലൂടെ അഥവാ ഞാൻ ശുദ്ധമാക്കിയിരിക്കുന്നു ഇതിനുള്ളതായിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള തോട്ട് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ എഴുന്നേറ്റ് നോക്കിയാൽ വളരെ പെട്ടെന്ന് ഒരു 15 മിനിറ്റ് സമയം, ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ സമയം ഈ ഒരു പ്രാക്ടീസ് കഴിഞ്ഞ ശേഷം നിങ്ങൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും മനസ്സും ശരീരവും ഒരുപോലെ ചാർജഡായി കഴിഞ്ഞിട്ടുണ്ടാവും. ആ വന്നതായിരിക്കുന്ന ആ നെഗറ്റീവ് ഫീലിങ്സ് എവിടെയാണ് പോയതെന്ന് പോലും അറിയാത്ത രീതിയിൽ നമ്മൾ ഹാപ്പിയാവും. അത് കഴിഞ്ഞ ശേഷം ഞാൻ മാസ്റ്റർ സർവശക്തിവാനാത്മ, ഞാൻ മാസ്റ്റർ സർവശക്തിവാനാത്മ എന്നുള്ളത് 9 തവണ പ്രാക്ടീസ് ചെയ്യുക. ഈശ്വരൻ പൂർണ്ണമായിട്ട് നമ്മളെ ബ്ലെസ് ചെയ്ത് കഴിഞ്ഞുള്ളതായിട്ടുള്ള ആ ഒരു ഹാപ്പിനെസ്സോടുകൂടി തുള്ളിച്ചാടി നിങ്ങളെ കാര്യങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടോളൂ. എല്ലാ കാര്യങ്ങളും ശരിയായിക്കോളൂ. ഇതൊരു വളരെ ചെറിയ ടെക്നിക്കാണ്, നിങ്ങൾക്ക് ഈസിയാണ് ചെയ്ത് നോക്കാനായിട്ട്. അതുകൊണ്ട് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ശരീരത്തിലെയും മനസ്സിലെയും എല്ലാ നെഗറ്റീവായിരിക്കുന്ന ഫീലിങ്സിനെയും കളയാൻ പറ്റട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഒരു കാര്യം കൂടി, ഒരു ദിവസം ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ മനസ്സ് ഡിസ്റ്റർബൻസ് ഉള്ളവരാണെങ്കിൽ ഒരു 3 ദിവസം ഇത് തുടർച്ചയായിട്ട് ഒരേ സമയത്ത്, ഒന്നുകിൽ സന്ധ്യാസമയത്ത് അല്ലെങ്കിൽ രാവിലെ സമയത്ത്, എപ്പോഴും മനസ്സ് ഡിസ്റ്റർബൻസ് തോന്നുന്നെങ്കിൽ ഇത് രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ ഒരു 3 ദിവസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനും അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. ഒപ്പം ശരീരത്തിൽ നിന്നും നമുക്ക് ആ നെഗറ്റീവ് എനർജീനെ കളയാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ നെഗറ്റീവ് എനർജി ഒക്കെ ഇല്ലാതാക്കി ഓൾവേസ് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമൻറ്റ് ബോക്സിൽ എഴുതിയാലും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.